നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേശ്വരി. പ്രധാന വാർത്തകൾ. പഠാൻകോട്ട് ഭീകരാക്രമണം. ഉത്തരവാദികളായ തീവ്രവാദ സംഘടനകൾക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് പാകിസ്ഥാനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപടി സ്വീകരിക്കുമെന്ന് പാക് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. ഭീകരാക്രമണത്തിൽ സേനാവിഭാഗങ്ങൾ നടത്തിയ ഓപ്പറേഷൻ അഭിനന്ദനാർഹമെന്ന് രാജ്യരക്ഷാമന്ത്രി. ആറ് തീവ്രവാദികളെയും വധിച്ചതായി മനോഹർ പരീക്കർ. ഡിഡിസി അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് കേന്ദ്ര ധനമന്ത്രി. അപകീർത്തിക്കേസിൽ AIP നേതാക്കൾക്കെതിരെ അരുൺ ജെയ്റ്റ്ലി മൊഴി നൽകി. ഭൂകമ്പം ദുരന്തം വിതച്ച വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ക്രിക്കറ്റ് മത്സരത്തിൽ ചരിത്രം കുറിച്ച് പ്രണവ് ധൻവാഡെ. ഒറ്റ ഇന്നിംഗ്സിൽ 1000 തികച്ച് AJ കോളിൻസിന്റെ ലോക റെക്കോർഡ് ഭേദിച്ചു. പഠാൻകോട്ട് വ്യോമസേനാ താവളത്തിലുണ്ടായ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ തീവ്രവാദ സംഘടനകൾക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനോട് ആവശ്യപ്പെട്ടു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നവാസ് ഷെരീഫ് നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ചപ്പോഴാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് നവാസ് ഷെരീഫ് ഉറപ്പു നൽകി. പഠാൻകോട്ട് വ്യോമസേനാ താവളത്തിൽ നടന്ന ആക്രമണത്തിന് ഉത്തരവാദികളായ 6 തീവ്രവാദികളെയും വധിച്ചതായി രാജ്യരക്ഷാമന്ത്രി മനോഹർ പരീക്കർ വ്യക്തമാക്കി. പഠാൻകോട്ടിൽ സന്ദർശനം നടത്തുന്ന പരീക്കർ വാർത്താലേഖകരെ അറിയിച്ചതാണ് ഇക്കാര്യം. രണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മൃതദേഹങ്ങൾ തീവ്രവാദികളുടേതാണോ എന്ന് സ്ഥിരീകരിക്കാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. 40 മുതൽ 50 കിലോ വരെ വെടിയുണ്ടകൾ, AK-47 തോക്കുകൾ, ഗ്രനേഡുകൾ എന്നിവ തീവ്രവാദികളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ടെന്നും പരീക്കർ അറിയിച്ചു. തീവ്രവാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റവർക്കും യുദ്ധസമയത്ത് നൽകുന്ന എല്ലാ സഹായങ്ങളും നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വ്യോമസേനാ താവളത്തിന് പൂർണ്ണ സുരക്ഷ നൽകി എല്ലാ സേനാവിഭാഗങ്ങളും ചേർന്ന് നടത്തിയ ഓപ്പറേഷനെ രാജ്യരക്ഷാമന്ത്രി അഭിനന്ദിച്ചു. പഠാൻകോട്ട് ആക്രമണത്തെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി NIA DG ശരത് കുമാർ വ്യക്തമാക്കി. തീവ്രവാദികളെല്ലാം പാകിസ്ഥാനിൽ നിന്നും വന്നവരാണെന്ന് DG പറഞ്ഞു. തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കടന്നതെങ്ങനെ? ഇഗ ഗർസിംഗ് എന്ന ടാക്സി ഡ്രൈവറുടെ കൊലപാതകം, പഞ്ചാബ് പോലീസിലെ ഒരു SPയെ തട്ടിക്കൊണ്ടുപോയത്, വ്യോമസേനാ കേന്ദ്രത്തിലേക്ക് എങ്ങനെ കടന്നു എന്നീ കാര്യങ്ങളാണ് NIA അന്വേഷിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച NSD ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ഇ കുമാർ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. പൂർണ്ണ സൈനിക ബഹുമതികളോടെ മൃതദേഹം പാലക്കാട് എലമ്പുളശ്ശേരി തറവാട്ട് വളപ്പിൽ അടക്കം ചെയ്തു. പഠാൻകോട്ടെ വ്യോമതാവളത്തിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിനിടെ വീരമൃത്യു മരിച്ച NSD ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ഇ കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വൻ ജനാവലിയെത്തി. തിങ്കളാഴ്ച വൈകുന്നേരം 4:45 വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ നിരഞ്ജന്റെ മൃതദേഹം പാലക്കാട്ട് എത്തിച്ചത്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ എത്തിച്ച മൃതദേഹം ജില്ലാ ഭരണകൂടവും സൈനിക ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറ്റുവാങ്ങി. മൃതദേഹം വിക്ടോറിയ കോളേജിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം റോഡുമാർഗം മണ്ണാർക്കാട് എലമ്പുള്ളാശ്ശേരിയിൽ പിതൃസഹോദരൻ K.ഹരികൃഷ്ണന്റെ വീട്ടിലെത്തിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, K.ബാബു, AP അനിൽകുമാർ, BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെ KIUP സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. 11 മണിക്ക് മിലിറ്ററി ഡ്രിൽ നടന്നു. പൊതുജനങ്ങളുടെ തിരക്കിനെ തുടർന്ന് 1.5 മണിക്കൂർ കൂടി പൊതുദർശനം അനുവദിച്ചു. തുടർന്ന് മദ്രാസ് റെജിമെന്റ് ബാൻഡിന്റെ അകമ്പടിയോടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്കായി കളരിക്കൽ തറവാട്ട് വളപ്പിലെത്തിച്ചു. മതപരമായ ചടങ്ങുകൾക്ക് ശേഷം പൂർണ്ണ സൈനിക ബഹുമതികളോടെ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജനി കുമാറിന് രാജ്യം വിട നൽകി. രാഷ്ട്രത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച NSG കമാൻഡോ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാറിന്റെ ഭൗതിക ശരീരം ഒരു നോക്കു കാണുവാൻ 10,000-ങ്ങളാണ് ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ച് ഇവിടെ തടിച്ചുകൂടിയത്. പരിപൂർണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി രാഷ്ട്രം നിരഞ്ജൻ കുമാറിന് വിട പറയുമ്പോൾ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള നിരഞ്ജൻ കുമാറിന്റെ കുഞ്ഞു പൈതൽ ബന്ധുമിത്രാദികളുടെ കൈകളിൽ മാറി മാറി ഉറങ്ങുകയായിരുന്നു. ഒപ്പം ഈ നാട് തേങ്ങുകയും. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് ഇളമ്പുളശ്ശേരിയിൽ നിന്നും ക്യാമറാമാൻ രാജ് മനോഹറിനൊപ്പം സാം കടമനിട്ട.
പഠാൻകോട്ട് ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അമേരിക്ക. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന വാഗ്ദാനം പാകിസ്ഥാൻ പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് യുഎസ് വക്താവ് ജോൺ കിർബി പറഞ്ഞു. ഭീകരാക്രമണത്തെ അമേരിക്ക ശക്തമായി അപലപിക്കുകയാണെന്നും ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങൾ ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാ രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഭീകരവാദമെന്നും ജോൺ കിർബി പറഞ്ഞു. അപകീർത്തി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെയും 5 ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെയും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി മൊഴി നൽകി. പാട്യാല ഹൌസ് കോടതിയിൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് സഞ്ജയ് കനക്വാൾ മുൻപാകെയാണ് മൊഴി നൽകിയത്. DDC അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും തനിക്കും കുടുംബത്തിനുമെതിരെയുള്ള കടന്നാക്രമണമാണിതെന്നും അരുൺ ജെയ്റ്റ്ലി ആരോപിച്ചു. കനത്ത സുരക്ഷയിലാണ് ജെയ്റ്റ്ലി കോടതിയിൽ മൊഴി നൽകാനായി എത്തിയത്. തനിക്കെതിരെ വ്യാജപ്രചാരണം നടത്തി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാരോപിച്ച് കഴിഞ്ഞ മാസം 21-ന് കെജ്രിവാളിനും മറ്റുള്ളവർക്കുമെതിരെ അരുൺ ജെയ്റ്റ്ലി ക്രിമിനൽ കേസ് ഫയൽ ചെയ്തത്. 13 വർഷം DDCA പ്രസിഡന്റായിരുന്നു ജെയ്റ്റ്ലി. ഭൂകമ്പം ദുരന്തം വിതച്ച മണിപ്പൂരിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം, ദേശീയ ദുരന്ത നിവാരണ സേന, ദേശീയ ദ്രുതകർമ്മസേന എന്നിവയുടെ ഏകോപിപ്പിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് മണിപ്പൂരിൽ പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് കേന്ദ്രം മണിപ്പൂർ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. മണിപ്പൂരിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയുണ്ടായ ഭൂചലനത്തിൽ മണിപ്പൂരിൽ 7 പേരും ബീഹാറിലും പശ്ചിമബംഗാളിലും 1 വീതവും മരിച്ചു. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായി കേന്ദ്ര പവർഗ്രിഡ് കോർപ്പറേഷനിലെ 3-അംഗ സംഘം മണിപ്പൂരിലെത്തിയിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ അവശ്യ വസ്തുക്കളും ആവശ്യത്തിന് കരുതിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അന്തരീക്ഷ മലിനീകരണം തടയുന്ന നടപടികളുടെ ഭാഗമായി ഡൽഹിയിൽ ഭാരമേറിയ വാണിജ്യ വാഹനങ്ങളുടെ പ്രവേശനം സുപ്രീംകോടതി നിരോധിച്ചു. ദേശീയപാത 2, 10, 58 ഇവയ്ക്ക് പുറമെ സംസ്ഥാനപാത 57 നിരോധനം ഏർപ്പെടുത്തിയത്. അതേസമയം ഡൽഹിയിൽ മലിനീകരണ നികുതി അടയ്ക്കുന്ന വാഹനങ്ങൾക്ക് അപെക്സ് കോടതി ഇളവ് നൽകിയിട്ടുണ്ട്. ഡൽഹിക്ക് പുറത്ത് വിൽപ്പന നടത്തുന്നതിനായി 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും 16 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും NOC നൽകുന്നത് തടയരുതെന്ന് സംസ്ഥാന ഗവൺമെന്റിനോട് നിർദ്ദേശിച്ചു. 2000 CC മുകളിൽ ഭാരം വരുന്ന വാഹനങ്ങൾക്ക് കഴിഞ്ഞ ഡിസംബറിൽ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ മസിരി ഷെരീഫിലുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിൽ ആക്രമണത്തിനെത്തിയ എല്ലാ ഭീകരരെയും അഫ്ഗാനിസ്ഥാനിലെ പ്രത്യേക സുരക്ഷാ സേന വധിച്ചു. കാര്യാലയത്തിനടുത്തുള്ള വീട്ടിൽ ഒളിച്ചിരുന്ന ഭീകരരെ 25 മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് സേന വധിച്ചത്. ഞായറാഴ്ചയാണ് നയതന്ത്ര കാര്യാലയത്തിനു നേരെ ആക്രമണം ഉണ്ടായത്. കാര്യാലയത്തിൽ കയറുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെ ഭീകരർ സമീപത്തെ കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന് സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ മസരി ഷെരീഫിലുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിൽ ആക്രമണത്തെക്കുറിച്ച് അഫ്ഗാൻ രാഷ്ട്രപതി അഷ്റഫ് ഖാനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഭീകരാക്രമണത്തിൽ നിന്നും നയതന്ത്ര കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥരെ യാതൊരു പരിക്കും കൂടാതെ രക്ഷപ്പെടുത്തിയ അഫ്ഗാൻ സേനയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ചു. ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിനു നേരെ ഭീകരാക്രമണം ഉണ്ടായെങ്കിലും ഇന്ത്യ എപ്പോഴും അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളോടൊപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. UN സെക്രട്ടറി ജനറൽ ബാൻകിമൂൺ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തെ ആക്രമിച്ച സംഭവത്തെ അപലപിച്ചു. നയതന്ത്ര കാര്യാലയങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു. മാറി മാറി വന്ന LDF UDF ഗവൺമെന്റുകൾ കേരള ജനതയെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് വ്യക്തമായ ഇടമുണ്ട്. സംസ്ഥാനത്തെ ജനഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ BJPക്ക് മാത്രമേ കഴിയൂവെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. എന്തെങ്കിലും ഈ കേരളത്തിന് നേട്ടം ഉണ്ട് എന്ന് പറയാനുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ അഭിമാനത്തോടുകൂടി അത് ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പം എല്ലാ മണ്ഡലങ്ങളിലും ഈ തകർച്ചയും ഈ അധപ്പതനവും ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് LDFും UDFും അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിശാലമായ സ്പേസ്, അതിലേക്ക് കയറാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിലാഷങ്ങളെയും അവരുടെ സ്വപ്നങ്ങളെയും അവരുടെ ആക്ഷേപങ്ങളും ആവലാതികളും കേട്ട് അതിന് പരിഹാരമെന്നുള്ള നിലയ്ക്ക് കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന അർഹതപ്പെട്ട ഒരു പ്രസ്ഥാനം
രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് വളർന്നിട്ടുണ്ട്. ഇനിയുള്ള കാലം കൊണ്ട് അത് പൂർത്തീകരിക്കാനും കഴിയും. സിപിഐഎമ്മും ബിജെപിയുമായുള്ള സംഘർഷം നിലനിൽക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തിരുവനന്തപുരം AKG സെന്ററിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ ഭരണത്തിന് തുടർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മൻചാണ്ടി എങ്ങനെയെങ്കിലും നിയമസഭയിൽ അക്കൗണ്ട് തുറക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന RSSഉം തമ്മിലുണ്ടാക്കിയിരിക്കുന്ന രഹസ്യബന്ധം പുറത്തു വരാതിരിക്കാനാണ് ഉമ്മൻചാണ്ടി CPM RSS ബന്ധം എന്ന കള്ളപ്രചരണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. 1991 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും തമ്മിൽ ധാരണ ഉണ്ടായിരുന്നതായി കോടിയേരി ആരോപിച്ചു. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 50 മണ്ഡലങ്ങളിൽ BJP കോൺഗ്രസിന് വോട്ട് ചെയ്തതായും തിരുവനന്തപുരം ഈസ്റ്റിലും കാസർഗോഡ് മഞ്ചേശ്വരത്തും BJPയെ ജയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചതായും കോടിയേരി കുറ്റപ്പെടുത്തി. ഈ BJPയുമായുള്ള ബന്ധത്തിന്റെ ഇടനിലക്കാരനാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ ലീഗൽ അഡ്വൈസറും BDJSന്റെ ഭരണഘടനാ ശില്പിയുമായ അഡ്വക്കേറ്റ് രാജൻ ബാബുവിനെ UDF ഉന്നതാധികാര സമിതിയിൽ നിന്ന് പുറത്താക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാവാത്തത്. പഠാൻകോട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാറിന്റെ കുടുംബത്തിന് സംസ്ഥാന ഗവൺമെന്റ് ആശ്വാസധനം പ്രഖ്യാപിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സാമൂഹ്യക്ഷേമ പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് സഹായം നൽകണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. തിരുവനന്തപുരത്ത് തദ്ദേശമിത്രം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്രാമസഭകളിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കണമെന്നും രാഷ്ട്രീയം പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി ഡോക്ടർ MK മുനീർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VK മധു തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ശബരിമല വിശേഷങ്ങൾ. ശബരിമലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചാണ് സുരക്ഷ ശക്തമാക്കിയത്. ശബരിമലയിലും പരിസരങ്ങളിലും സുരക്ഷ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ 14 സെക്ടറുകളായി തിരിച്ച് പ്രത്യേക സുരക്ഷാ സന്നാഹമൊരുക്കി. ദ്രുതകർമ്മസേന ശബരിമലയിലും സന്നിധാനത്തോട് ചേർന്ന വനമേഖലകളിലും ആളില്ലാ പരിശോധനാ വാഹനം ഉപയോഗിച്ച് പരിശോധന നടത്തി. സന്നിധാനം പോലീസിന്റെ മേൽനോട്ടത്തിൽ ചരൽമേട്, പുല്ലുമേട് എന്നിവിടങ്ങളിലെ ഉൾവനങ്ങളിൽ പരിശോധന നടത്തി. ബുധനാഴ്ച മുതൽ സന്നിധാനവും പരിസരവും പ്രത്യേക സുരക്ഷാ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കും. തീർത്ഥാടകരെ പമ്പ, മരക്കൂട്ടം, വലിയ നടപ്പന്തൽ എന്നിവിടങ്ങളിലെ മെറ്റൽ ഡിറ്റക്ടർ വഴി കർശനമായി പരിശോധിച്ച ശേഷമേ കടത്തിവിടുകയുള്ളൂ. പുല്ലുമേട് വഴി വരുന്ന തീർത്ഥാടകരെയും രണ്ട് പോസ്റ്റുകളിൽ പരിശോധിക്കും. തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് നിലവിലുള്ള പോലീസ് സേനാംഗങ്ങളുടെ സേവന സമയം വർദ്ധിപ്പിക്കും. ബാരിക്കേഡുകളിലേക്ക് നുഴഞ്ഞു കയറി ദർശനത്തിനെത്താൻ ശ്രമിക്കുന്നവരെ പിന്തിരിപ്പിക്കും. ഒരു DYSP നേതൃത്വത്തിൽ ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പുല്ലുമേട്ടിലും മരക്കൂട്ടത്തും സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട്. ദ്രുതകർമ്മസേന, NDRF എന്നിവയും സെക്ടർ അടിസ്ഥാനത്തിൽ സുരക്ഷാ ക്രമീകരണം ഒരുക്കി. ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ രണ്ട് കമ്പനി പോലീസുകാരെ മരക്കൂട്ടത്തും പരിസരങ്ങളിലുമായി നിയോഗിച്ചു. മരക്കൂട്ടത്തും തീർത്ഥാടകരെ പരിശോധിക്കും. മകരജ്യോതി ദർശനത്തിന് തീർത്ഥാടകർ തങ്ങുന്ന ഇടങ്ങളിലും സന്നിധാനത്തുമായി 1700 പോലീസുകാരെയും 150 ഓഫീസർമാരെയും വിന്യസിക്കും. 20 ഡിവിഷനുകളിലായി 20 DYSP മേൽനോട്ടത്തിലാണ് സുരക്ഷ. മകരവിളക്ക് കാണാൻ തീർത്ഥാടകർ തങ്ങുന്നതും വിരിവയ്ക്കുന്നതുമായ പ്രദേശങ്ങളിലും സുരക്ഷ കർശനമാക്കും. മകരവിളക്ക് കഴിഞ്ഞ് തീർത്ഥാടകരെ ബെയ്ലി പാലം വഴി തിരിച്ചുവിടും. സന്നിധാനത്തും പരിസരങ്ങളിലും ബാഗ്, സഞ്ചികൾ എന്നിവ പരിശോധിക്കാൻ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ചു. ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.
സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സ്വാമി അയ്യപ്പൻ റോഡിലെ ചരൽമേട്ടിലും പരിസര പ്രദേശങ്ങളിലെ ഉൾക്കാടുകളിലും നടത്തിയ പരിശോധനയിൽ അനധികൃത വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ പിടികൂടി. വസ്തുക്കൾ ഡ്യൂട്ടി മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി. സന്നിധാനം SIB വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. ശബരിമല തീർത്ഥാടകർക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. പ്ലാപ്പള്ളിക്ക് സമീപമാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. പ്ലാപ്പള്ളിക്ക് സമീപം രാവിലെ 7 മണിയോടെയാണ് തീർത്ഥാടകരെ കാട്ടാന ആക്രമിച്ചത്. സീതത്തോട് കൊച്ചുകോയിക്കൽ തോട്ടുകൾ വീട്ടിൽ രാജനും കുടുംബത്തിനും നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. പുലർച്ചെ 5 മണിക്ക് വീട്ടിൽ നിന്നും ഇരുമുടിക്കെട്ട് നിറച്ച് ശബരിമലയിലേക്ക് പുറപ്പെട്ട സംഘത്തിൽ രാജന്റെ ഭാര്യ ഓമന, മക്കളായ അനീഷ്, അഭിലാഷ്, കൊച്ചുമക്കളായ അമൽ, ജിത്തു എന്നിവരുണ്ടായിരുന്നു. 7 മണിയോടെ പ്ലാപ്പള്ളിയിലെത്തിയ സംഘം വാഹനം നിർത്തിയ ശേഷം പ്ലാപ്പള്ളി തേവലപ്പാറയിൽ വിളക്ക് വയ്ക്കാൻ പോയപ്പോഴാണ് കാട്ടാന ആക്രമിച്ചത്. അച്ഛൻ ഇച്ചിരി മുന്നോട്ടങ്ങ് പോയി, അച്ഛനെ ഞങ്ങൾ കാണുന്നില്ല. ഉടനെ കുറച്ച് ഇടഭാഗത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ആന ഓടിക്കുന്നത്, ഒറ്റ അമറ ആന അവിടെ. അച്ഛൻ ചെന്ന് നോക്കിയപ്പോൾ അച്ഛൻ ഈ പള്ളിപ്പടത്തിനകത്ത് കിടക്കും. അപ്പോഴേ ഈ ആന കൊമ്പിനങ്ങാണ്ട് തോണ്ടി എറിഞ്ഞെന്ന് പറയുന്നു. വാഹനത്തിൽ നിന്നും ആദ്യം ഇറങ്ങി നടന്നത് രാജനായിരുന്നു. ആനയുടെ മുന്നിലാകപ്പെട്ട രാജനെ ആന കുത്തിയ ശേഷം വലിച്ചെറിയായിരുന്നു. ഇതോടെ കുടുംബാംഗങ്ങൾ ഓടിമാറിയതിനാൽ വൻ അപകടം ഒഴിവായി. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ രാജനെ ആദ്യം പെരുന്നാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മാറ്റുകയായിരുന്നു. രാജന്റെ മുഖത്തും പുറത്തും ആഴത്തിൽ മുറിവുകളുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി പ്ലാപ്പള്ളി ഭാഗത്ത് കാട്ടാന ഇറങ്ങിയിരുന്നെങ്കിലും തീർത്ഥാടകരെ ആക്രമിക്കുന്നത് ഇതാദ്യമാണ്. ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ശാരദ ചിട്ടി ഫണ്ട് അഴിമതി കേസിൽ CBI അനുബന്ധ കുറ്റപത്രം ഫയൽ ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി മാതംഗ് സിംഗിന്റെ ഭാര്യ മനോരഞ്ജനയോടൊപ്പം ശാരദ ഗ്രൂപ്പ് ചെയർമാൻ സുധിദാസ് സെൻ, വ്യവസായി സന്തനു ഘോഷ് എന്നിവർക്കെതിരായാണ് CBI കൊൽക്കത്തയിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. വഞ്ചന, ക്രിമിനൽ കുറ്റങ്ങൾ എന്നിവ കൂടാതെ ചിട്ടി ആൻഡ് മണി സർക്കുലേഷൻ നിയമപ്രകാരവുമാണ് ഇവർക്കെതിരെ കുറ്റപത്രം ഫയൽ ചെയ്തത്. ഡൽഹിയിലെ ട്രാഫിക് നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുമെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ BS ബസി അറിയിച്ചു. മുഴുവൻ സമയവും ഹെലികോപ്റ്റർ നിരീക്ഷണം നടത്താനുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായും അടുത്ത വർഷം മുതൽ നടപ്പാക്കുമെന്നും ബസി വാർത്താലേഖകരോട് പറഞ്ഞു. പവൻ ഹൻസ് ലിമിറ്റഡിൽ നിന്നും ഹെലികോപ്റ്ററുകൾ വാടകയ്ക്കെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന് റിസർവ് ബാങ്ക് 1 കോടി രൂപ പിഴ ചുമത്തി. RBI നിർദ്ദേശിച്ചിട്ടുള്ള നിയമാവലി ലംഘിച്ചതിനെ തുടർന്നാണ് പിഴ. 5 കോടിയിലേറെ രൂപ വില വരുന്ന ചില വായ്പകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ RBIയിലെ വൻകിട വായ്പാ വിവരശേഖരത്തിന് കൈമാറിയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പിഴ. രാജ്യത്തെ ഓഹരി വിപണി നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 43 പോയിന്റ് താഴ്ന്ന് 25,580 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 6 പോയിന്റ് നഷ്ടത്തോടെ 7,784 വ്യാപാരം ക്ലോസ് ചെയ്തു. സ്വർണവിലയിൽ വർധന. പവന് 160 രൂപ കൂടി 19,160 ഗ്രാമിന് 2,395 രൂപയുമാണ് ഇന്നത്തെ വില. അന്താരാഷ്ട്ര ജല അതിർത്തി ലംഘിച്ചതിന് 20 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു. 4 മത്സ്യബന്ധന ബോട്ടുകളും പിടിച്ചെടുത്തു. അറസ്റ്റിനെ തുടർന്ന് നാഗപട്ടണം, രാമേശ്വരം എന്നിവിടങ്ങളിലെ മത്സ്യബന്ധന മേഖലകളിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. പൊങ്കൽ ഉത്സവത്തിന് മുൻപ് അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്ന് പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ശ്രീലങ്കൻ ജയിലുകളിൽ കഴിയുന്ന 90 മത്സ്യത്തൊഴിലാളികളെ വിട്ടയക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് അപ്പോളോ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ആശുപത്രികളിൽ ആദായനികുതി വകുപ്പ് പരിശോധന നടത്തി. 500 ഉദ്യോഗസ്ഥരെയാണ് വിവിധ ആശുപത്രികളിൽ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അപ്പോളോ ഗ്രൂപ്പിന്റെ ചെന്നൈയിലെ ആസ്ഥാനത്തും രാജ്യത്തുടനീളമുള്ള മറ്റു ശാഖകളിലുമാണ് റെയ്ഡ് നടക്കുന്നത്. കൊല്ലം ശെന്തുറുണി വന്യജീവി സങ്കേതത്തിൽ ഇക്കോ ടൂറിസം പദ്ധതി പ്രവർത്തനമാരംഭിച്ചു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. 1.7 കോടി രൂപ ചെലവിൽ 2 ഘട്ടങ്ങളിലായാണ് ശെന്തുരുണി ഇക്കോ ടൂറിസം പദ്ധതി തയ്യാറാക്കിയത്. 2013-14 കാലയളവിൽ പദ്ധതിക്ക് ഗവൺമെന്റ് അംഗീകാരവും നൽകി. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും ലോഗോ പ്രകാശനവും ശെന്തുരുണി ഡിവിഷൻ ഓഫീസ് കോമ്പൌണ്ടിൽ വനം പരിസ്ഥിതി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കേരളത്തിലെ പ്രത്യേക വനപരിസ്ഥിതിക്കനുസൃതമായി ജനങ്ങളെ സംരക്ഷിക്കുകയാണ് ഗവൺമെന്റിന്റെ പ്രാഥമിക ഉത്തരവാദിത്വമെന്ന് മന്ത്രി പറഞ്ഞു. ആവശ്യമെങ്കിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ സാന്നിധ്യം ശെന്തുരുണി വനത്തിന് ഉപയോഗിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടുത്തെ തടികൾക്ക് നമ്പർ നൽകി റെക്കോർഡാക്കി സൂക്ഷിക്കുന്നതിന് നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു.
കെ രാജു എം എൽ എ അധ്യക്ഷത വഹിച്ചു. പുതുതായി ആരംഭിക്കുന്ന റോസ്മല ജംഗിൾ സഫാരി പാക്കേജിന്റെ ഉദ്ഘാടനം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനും ഇ ഡി സി അംഗങ്ങൾക്കുള്ള സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജഗദമ്മ ടീച്ചറും നിർവഹിച്ചു. കാര്യപരിപാടികൾക്ക് ശേഷം മജീഷ്യൻ ആർ സി സോണിന്റെ മാജിക് ഷോയും നടന്നു. ദൂരദർശൻ ന്യൂസ് കൊല്ലം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. പ്രധാനവേദിയായ നെയ്യാറ്റിൻകര മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്നു. 13 വേദികളിലായി 12 ഉപജില്ലകളിൽ നിന്നുള്ള 5000 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. ക്രിക്കറ്റ് ചരിത്രത്തിലാദ്യമായി ഒരു കളിയിൽ 1000 റൺസ് എടുത്ത് കെ സി ഗാന്ധി സ്കൂളിലെ പ്രണവ് ധൻവാഡെ ചരിത്രം സൃഷ്ടിച്ചു. മഹാരാഷ്ട്രയിലെ കല്യാണിൽ നടന്ന മത്സരത്തിൽ 20 ഓവറിൽ 31 റൺസിന് ഓൾഔട്ടായ ആര്യ ഗുരുകുലിനെതിരെ 2,1465 റൺസാണ് പ്രണവിന്റെ കെ സി ഗാന്ധി സ്കൂൾ നേടിയത്. ഒരിന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന ഇംഗ്ലീഷുകാരൻ എ ഇ ജെ കോളിൻസിന്റെ പേരിലുള്ള 117 വർഷം പഴക്കമുള്ള ലോക റെക്കോർഡാണ് പ്രണവ് തകർത്തത്. ആദ്യ ദിനം ഉച്ചഭക്ഷണത്തിനായി പിരിയുമ്പോൾ 45 റൺസ് മാത്രമായിരുന്നു പ്രണവ് നേടിയത്. എന്നാൽ പിന്നീടുള്ള രണ്ട് സെഷനുകളിലായി 607 റൺസും നേടി. തുടർന്ന് രണ്ടാം ദിനം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 1000 തികച്ച് ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു. 5 വയസ്സുമുതൽ മോഡേൺ ക്രിക്കറ്റ് ക്ലബിന്റെ മുൻ വിക്കറ്റ് കീപ്പർ ഷെയ്ഖിന്റെ നേതൃത്വത്തിലാണ് കളിച്ചു തുടങ്ങിയത്. ഇനി കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മഴയുണ്ടായില്ല. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടും. പ്രധാന നഗരങ്ങളിലെ താപനില. കോഴിക്കോട് കൂടിയ താപനില 36.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21.4 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചി 32.8-22, തിരുവനന്തപുരം 33.6-22.6 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ വീണ്ടും. പഠാൻകോട്ട് ഭീകരാക്രമണം. ഉത്തരവാദികളായ തീവ്രവാദ സംഘടനകൾക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് പാകിസ്ഥാനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപടി സ്വീകരിക്കുമെന്ന് പാക് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. ഭീകരാക്രമണത്തിൽ സേനാവിഭാഗങ്ങൾ നടത്തിയ ഓപ്പറേഷൻ അഭിനന്ദനാർഹമെന്ന് രാജ്യരക്ഷാമന്ത്രി. 6 തീവ്രവാദികളെയും വധിച്ചതായി മനോഹർ പരീക്കർ. ഡി ഡി സി അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് കേന്ദ്ര ധനമന്ത്രി. അപകീർത്തിക്കേസിൽ എ എ പി നേതാക്കൾക്കെതിരെ അരുൺ ജെയ്റ്റ്ലി മൊഴി നൽകി. ഭൂകമ്പം ദുരന്തം വിതച്ച വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ക്രിക്കറ്റ് മത്സരത്തിൽ ചരിത്രം കുറിച്ച് പ്രണവ് ധൻവാഡെ. ഒറ്റ ഇന്നിംഗ്സിൽ 1000 തികച്ച് എ ഇ ജെ കോളിൻസിന്റെ ലോക റെക്കോർഡ് ഭേദിച്ചു. ഈ ബുള്ളറ്റിൻ കഴിഞ്ഞു. ദൂരദർശൻ വാർത്തകൾക്ക് DD മലയാളം .org സന്ദർശിക്കുക. നമസ്കാരം.